കേവലം രണ്ട് സിനിമകൾ മാത്രം സംവിധാനം ചെയ്ത ഒരാളെ ആ സിനിമകളെപ്പോലെ തന്നെ മലയാളി അങ്ങ് സ്നേഹിച്ചു. ആ പേര് കേട്ടാൽ തന്നെ കൈയടിക്കുമെന്നായി. രണ്ട് സിനിമകൾക്കും ദേശീയ അവാർഡ് കൂടി കിട്ടിയപ്പോഴത്തെ കഥ പിന്നെ പറയാനുണ്ടോ? പക്ഷേ നടൻ കൂടിയായ ഈ സംവിധായകൻ പറയുന്നത് സങ്കല്പലോകത്തിലൊന്നുമല്ല, നിസ്സംഗനായ ദൃക്സാക്ഷിയാണ് ഇപ്പോഴുമെന്ന്. ശരിയാണോ? ശ്രീ ദിലീഷ് പോത്തൻ തന്നെ പറയട്ടെ നേരെ ചൊവ്വയിൽ. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും രണ്ടും മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല ചിത്രങ്ങളായി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. പക്ഷേ ഈ രണ്ട് ചിത്രങ്ങളിൽ മഹേഷിൻ്റെ പ്രതികാരം ജനപ്രിയ ചിത്രമായി കേരളത്തിൽ രണ്ട് ചിത്രങ്ങൾക്കും ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയില്ല. രണ്ട് ജൂറിയാണെന്നൊക്കെ പറയാം, അതിനപ്പുറത്ത് എന്താ കാരണം? അല്ലാതെ പലപ്പോഴും രണ്ട് ജൂറി എന്നുള്ളതല്ല, ഒരു കലാരൂപം എന്ന നിലയിൽ ഒരു കലയെ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുള്ള ആളാണ് വ്യക്തിപരമായിട്ട് ഞാൻ. എന്നെ പലപ്പോഴും ജൂറിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലയിരുത്താനൊക്കെ നാടക സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ, എനിക്ക് ഭയങ്കരമായിട്ട് അതിന് പങ്കെടുക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ, എനിക്കത് തോന്നിയിട്ടുള്ളത് ഈ ഒരു കലാരൂപത്തെ ഇങ്ങനെ എടുത്ത് വെച്ച് രണ്ട് വർക്കുകൾ എടുത്ത് വെച്ചിട്ട് എങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സംശയമുള്ള ആളാണ്. അത് ഓരോ കലാരൂപവും ഓരോ വ്യക്തിയും ആസ്വദിക്കുന്നതിന് വ്യത്യാസമുണ്ട്. സാർ ആസ്വദിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നതും തമ്മിൽ സാരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഒരു സിനിമയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വർഷവും ദേശീയ അവാർഡ് എൻ്റെ രണ്ട് സിനിമയ്ക്ക് കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ഈ ഏറ്റവും മികച്ച സിനിമ തൊണ്ടിമുതലായിരുന്നു കഴിഞ്ഞ വർഷത്തെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരിക്കും തൊണ്ടിമുതൽ എന്നതിനപ്പുറത്തേക്ക് വിശ്വസിക്കാൻ ഞാനില്ല. അത് അത്രേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഒരു പിടിവാശി ഇല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും, അത് ഭയങ്കര സ്വപ്നങ്ങളുടെ രൂപത്തിലായിരുന്നു എന്നിലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ചിലപ്പം ഓസ്കാർ വാങ്ങിക്കുന്നവരെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഡ്രീം ചെയ്യുന്നതിൽ ഞാൻ മോശമൊന്നുമില്ല. ചിലപ്പം ഓസ്കാർ വാങ്ങിക്കുന്നവരെ സ്വപ്നം കണ്ടിട്ടാണ്. അതെന്നെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള എൻ്റെ ഭയങ്കര പുഷായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഒരു സിനിമ എടുക്കുമ്പോൾ പല സംവിധായകർക്കും അതിനോട് വല്ലാത്തൊരു അടുപ്പമാണ്, അതിനപ്പുറമൊന്നും ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ലേ? മറ്റേതെങ്കിലും സിനിമയും പോലെ ഉള്ളൂ ഇത്. അത്രയ്ക്കൊക്കെ ഉള്ളെന്നാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം പോലൊരു സിനിമ ഞാൻ ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന മാത്രമായിട്ടുള്ളൊരു സിനിമയാണെന്നോ ഈ സിനിമയ്ക്ക് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ടുള്ള ആളല്ല. ഞാനൊരു ഒരു വർഷത്തോളം എടുത്തു ഞാൻ ചെയ്തത് ഇത്രയും വലിയ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്, നല്ല സിനിമയാണെന്ന് ഞാൻ പോലും തിരിച്ചറിയാൻ ഒരു കൊല്ലത്തോളം എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു വർഷമൊക്കെ അതിന് പല പല അവാർഡുകളോ അംഗീകാരങ്ങളോ കിട്ടി വരുമ്പോഴാണ് ഞാനും ആ സിനിമയുടെ വലിപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുവരെ ഒരു സാധാരണ സിനിമ ചെയ്തു എന്നുള്ള ബോധ്യമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. ദിലീഷ് പറയുന്നത് ഇഷ്ടത്തിനനുസരിച്ച സിനിമ എടുത്തു എന്നാണ്. പക്ഷേ താങ്കളുടെ ആ ഇഷ്ടം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമായി, അതുപോലെ അവാർഡ് ജൂറിക്ക് ഇഷ്ടമായി. അപ്പോൾ ആ ഇഷ്ടം ഒരു ഒന്നൊന്നര ഇഷ്ടമാണ്, എന്നാ അതിൻ്റെ പ്രത്യേകത? അത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പം എന്നോടൊരു രണ്ടിനും റയർ റൈറ്റേഴ്സ് ആയിരുന്നു. ഒരാൾ വേറൊരാളുടെ തിരക്കഥയാണ് ഞാൻ സിനിമയാക്കാൻ ശ്രമിച്ചത്. ഒന്ന് ശ്യാമു, സജീവ് എഴുതുന്നു. അപ്പം ഇവർ രണ്ടുപേരും വന്നിട്ട് എന്നോട് പറഞ്ഞൊരു പ്ലോട്ട്, ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ആ കഥ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഈ കഥ ഞാൻ കേട്ടതുപോലെ അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ട് ഈ പ്ലോട്ടിനെ ഈ ഐഡിയനെ ഒരുപാട് വലിയൊരു പ്രേക്ഷകരിലേക്ക് അത് അങ്ങനെ ഏറ്റവും രസകരമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ അതിനകത്ത് ശ്രമം എന്നാണ് എനിക്ക് തോന്നിയിട്ട്. പക്ഷേ ശ്യാം പുഷ്കരൻ മഹേഷിൻ്റെ കഥ പറയുന്നു, അതുപോലെ സജീവ് പാഴൂർ തൊണ്ടിമുതൽ ദൃക്സാക്ഷിയുടെയും കഥ പറയുന്നു. അപ്പോൾ താങ്കൾക്ക് ആ കഥാപാത്രത്തിൻ്റെ നിസ്സഹായതയും വേദനയും സ്വയം അനുഭവപ്പെടുന്നുണ്ട്, അതിൻ്റെ കൂടെ സഞ്ചരിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ, ആ സഞ്ചാരം എളുപ്പമാകണമെങ്കിൽ അങ്ങനത്തെ അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടാവണം, ഉണ്ടായിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വ്യക്തിപരമായി ഇപ്പോൾ മഹേഷായാലും തൊണ്ടിപുരം മുതലായാലും നമ്മൾ, ഞാൻ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, പറഞ്ഞു കേട്ടിട്ടുള്ള, അങ്ങനെയുള്ള നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് 90% അതിനുള്ളത്. അല്ലാണ്ട് അതിനകത്ത് ഏറ്റവും കള്ളത്തരം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച 7 സിനിമകളും പരാജയപ്പെട്ട ഒരു അനുഭവം താങ്കൾക്കുണ്ട്, അതുകൊണ്ടാണോ ഈ കഥാപാത്രങ്ങളോട് താങ്കൾക്ക് കൂടുതലായി ഒരു അടുപ്പം തോന്നിയത്? അല്ല, എൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഭയങ്കര എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആ സിനിമകളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം 7 സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട്, ആദ്യത്തെ 7 സിനിമകൾ പരാജയപ്പെട്ടതേ ഉള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള 8-ാമത്തെ സിനിമ എനിക്ക് വിജയമായിരുന്നു. അപ്പം പരാജയങ്ങളായാലും വിജയങ്ങളായാലും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് എന്നെ പഠിപ്പിച്ചത്. ദിലീഷിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആഷിഖ് അബു ഉൾപ്പെടെയുള്ള സംവിധായകരൊക്കെ ഈ നഗരത്തിൽ നിന്നുള്ള കഥകൾ എടുത്തപ്പോൾ താങ്കൾ ഗ്രാമപ്രദേശത്തേക്കാണ് പോയത്. അതിലെന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ട്? വളരെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളർന്നത് അങ്ങനത്തെ ഒരു വില്ലേജിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്.
എൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ പെരുമാറിയിട്ടുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളവരൊക്കെ അങ്ങനത്തെ ഒരു വില്ലേജ് കാരണം എൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാന കാലഘട്ടമായിട്ടുള്ള 20-22 വയസ്സ് വരെ ഞാൻ വളർന്നിട്ടുള്ളത് അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ്, അങ്ങനത്തെ ഒരു ചുറ്റുപാടുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്ന നിലയിൽ ആ ചുറ്റുപാടുകൾ എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന ഒരുപാട് സംവിധായകർ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ആ രംഗത്ത് നല്ല സ്കോപ്പുണ്ട് എന്ന് ദിലീഷൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാനതിനെ അങ്ങനെ കരുതുന്നില്ല. ഇപ്പോൾ ഈ അപമാനത്തിൽ നിന്ന് ഞാനിത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അടുത്ത് എങ്ങനെയെങ്കിലും ഒരു നഗരത്തിൽ ഒരു കഥ കിട്ടുമെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെയല്ലേ ഞാൻ തമാശ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പം നമുക്കൊരു പ്ലോട്ട് വന്നു, ചിലപ്പം ഞാൻ അങ്ങനെ ഒരു വില്ലേജിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ടായിരിക്കാം ശ്യാം അങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ, സജീവ് ഇങ്ങനെ ഒരു പ്ലോട്ട് പറഞ്ഞപ്പം അതെന്നെ ആഴത്തിൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് അടുത്തറിയാവുന്നത് കൊണ്ടായിരിക്കാം അത് ഇപ്പം ഒരു അങ്ങനെ തന്നെ വേണം എല്ലാം, അല്ലെങ്കിൽ അത് മാത്രമാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും എല്ലാ ഇടങ്ങളിലും ജീവിതമുണ്ട്, എല്ലാ ഇടങ്ങളിലും മനുഷ്യരുണ്ട്, അവരുടെ എല്ലാം കഥ പറയണം എന്നാണ് ആഗ്രഹം. സിനിമയിലെ ഉന്നതരുമായി ബന്ധമൊന്നുമില്ലാത്ത ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ മകൻ ദിലീഷ് പോത്തന് ഇങ്ങനെ ഒരു നിലയിൽ എത്താൻ കഴിഞ്ഞത് ഒരുപക്ഷെ സിനിമയിൽ വന്ന ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു സൂചനയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രമം സത്യമാണെങ്കിൽ, ആഗ്രഹം സത്യമാണെങ്കിൽ ഏത് മനുഷ്യനും എത്താവുന്നതേ ഉള്ളൂ. അത് ഏത് കാലഘട്ടത്തിലെ സിനിമയായാലും ഏത് കാലഘട്ടത്തിലെ എന്ത് പരിപാടിയായാലും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ജോലി ഉപേക്ഷിച്ച് ഇതിൻ്റെ പിന്നാലെ പോകാൻ കാട്ടിയ ഒരു ധൈര്യമുണ്ടല്ലോ, അതും ഇക്കാര്യത്തിലുണ്ടല്ലോ. അത് ധൈര്യമല്ലേ, നമ്മളിപ്പോൾ ആ ജോലി ചെയ്യാൻ പറ്റാതെ വന്നിട്ടാണ്. നമുക്കൊരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പഠിക്കാൻ നമ്മളെ നിർബന്ധിക്കുകയും എനിക്കൊരു കാരണവശാൽ അതുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുകയും മുമ്പോട്ടേക്ക് പോകാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്, വേറൊരു നിവൃത്തി. പക്ഷേ ഉള്ള ജോലി പോലും കളഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി അലയുന്ന മകൻ, നഷ്ടപ്പെട്ടു പോയ ഒരു ചെക്കൻ അല്ലെങ്കിൽ പിഴച്ചു പോയൊരു ചെക്കൻ എന്ന് വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ, അവരെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ലേ? ഇല്ല, എൻ്റെ ഒരു രീതി ഇച്ചിരി പട്ടിണി ഇരുന്നാലും മനസമാധാനമാണ് കുറച്ച് വേണ്ടതെന്നാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടം എന്ന് തോന്നുന്നതോ എൻ്റെ ശരികളുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഉള്ള ഒരു ജോലിയും കൂടെ ഉപേക്ഷിച്ച് കൊച്ചിയിൽ വന്ന് സിനിമയുടെ പിന്നാലെ അലയുന്ന മകൻ വഴിതെറ്റി പോകുന്നുവെന്ന് മാതാപിതാക്കൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല താങ്കളുടെ? പിന്നെ തീർച്ചയായിട്ടും പതിവ് എല്ലാവരും പോകുന്ന റൂട്ടിലൂടെ അല്ലാതെ ഒരു മകൻ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ച് തയ്യാറായിരുന്നത് കൊണ്ടും ഈ പറഞ്ഞ പോലത്തെ ഒരു കടയൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബം കാര്യമായിട്ട് നോക്കിയിരുന്നത് കൊണ്ടും എനിക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ഒളിച്ചോടാൻ എളുപ്പമായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാ തരത്തിലുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ പ്രഷറുകളും എൻ്റെ നേരെ ഉണ്ടായിരുന്നു. അവരുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. ആ, ഗ്രാജുവലി സമ്മതിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നില്ല, വളരെ ഭയങ്കരമായ ബ്രെയിൻ വാഷിലൂടെ അത് സാധിച്ചെടുത്ത ആളാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വേദനയോടുകൂടിയല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ സിനിമയിലേക്ക് വിട്ടത്. അവർക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം, പേടി ഉണ്ടായിരുന്നിരിക്കാം, ഭയമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരുടെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. സിനിമയ്ക്ക് കഥ പോലും ആവശ്യമില്ല എന്ന് കരുതുന്ന സമയത്ത് ഒരവസ്ഥ പോരാ, ഒരു കഥ തന്നെ പറയണം എന്നത് താങ്കളുടെ ഒരു ഫിലോസഫി ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശം താങ്കൾക്കുണ്ടായിരുന്നു? ഇല്ല, കൃത്യമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ഐഡിയ ആവാം. ഇപ്പം തൊണ്ടി മുതൽ പോലുള്ളൊരു സിനിമയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു വളരെ ചെറുതായിട്ടുള്ളൊരു ഐഡിയയാണ്. അപ്പോൾ ആ ഐഡിയേനെ വലുത്, ആ ഐഡിയയിൽ വർക്ക് ചെയ്യുകയാണ്, അതൊരു സിനിമയായിട്ട് ഒരു ക്രാഫ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മൾ മുമ്പിലത്തെ മാതൃക വെച്ചിട്ട് ഒരു സിനിമ ഇങ്ങനെയായിരിക്കണം എന്ന് കരുതിയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എല്ലാ എഡ്ജുകളും തൊണ്ടി മുതൽ പോലുള്ള സിനിമയിൽ വട്ടമെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൊരുപാട് കുറവുകളുണ്ടാവും. ഒരു ഐഡിയൽ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കുറവുകളുണ്ടായേക്കാം. പക്ഷേ നമുക്ക് പറയാനൊരു കാര്യമുണ്ട് കൃത്യമായിട്ട്, ആ കാര്യം വിരസതയില്ലാതെ എനിക്ക് കൃത്യമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്രാഫ്റ്റിലേക്ക് ഞാൻ എത്തിച്ചേർന്നതാണ് ആ സിനിമ. അതങ്ങനെ സംഭവിച്ചു പോകുന്നത് തന്നെയാണ്. ആ എത്തിച്ചേരുന്നതിനിടയിൽ തിരക്കഥ ഒരുപാട് തവണ മാറ്റി എഴുതുന്നുണ്ട്. അതാണ് പൂർണ്ണത നൽകുന്നത് സിനിമയ്ക്ക് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മീഡിയമാണ്. ഇപ്പോൾ തിരക്കഥയെ ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. തിരക്കഥ എന്ന് പറയുന്നത് സിനിമ ഒരു വിഷ്വലിന് വേണ്ടിയിട്ട് എഴുതപ്പെടേണ്ട ഒന്നാണ്. അത് ശരിക്കൊരു സാഹിത്യം പോലെയല്ല. ഒരിക്കലും ആ തിരക്കഥ വായിച്ചിട്ട് ആസ്വദിക്കേണ്ട കാര്യമില്ല. അത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന് മനസ്സിലാകാൻ, മറന്നു പോവാണ്ടിരിക്കാൻ എഴുത വെച്ചിട്ടുള്ള ചെറിയ കുറിപ്പുകളായിട്ടേ ഞാൻ തിരക്കഥയെ കാണുന്നത്. പക്ഷേ അത് ആ കുറിപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള ഓർഡർ വേണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം. ഈ കുറിപ്പുകൾ, ഈ നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകളുടെ ഈ കുറിപ്പുകളുടെ വളർച്ചയാണ് അത് ഒരു സിനിമ തീരുന്നതിൻ്റെ അവസാന ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴും അവസാന ദിവസം ഡബ് ചെയ്യുമ്പോഴൊക്കെ ആ തിരക്കഥാകൃത്ത് വീണ്ടും തിരുത്തുന്നുണ്ടാവാം പുതിയൊരു വളർച്ചയിലേക്ക്. അപ്പോൾ സിനിമ അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. കൃത്യമായി എഴുതപ്പെടുന്നതല്ല, നമുക്ക് വേണ്ടത് ആ ഇമോഷനാണ്. ആ ഇമോഷന് വേണ്ടിയിട്ട് ഇത് തന്നെ വേണോ എന്നറിയില്ല. ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ മറ്റൊന്നായിരിക്കും ആ ഇമോഷൻ ഉണ്ടാക്കാൻ ഉതകുന്ന ഒന്നായി മാറുന്നത്. അത് മലയാളം പോലുള്ളൊരു കൊച്ചു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അന്ന് രാവിലെ പെയ്യുന്ന മഴയും തലേദിവസം വെട്ടിപ്പോയ സൈഡിലെ മരവും ഒക്കെ അതിന് കാരണമാകാം. ഇപ്പം മഹേഷ് പോലുള്ളൊരു സിനിമ
ഷൂട്ട് ചെയ്യാൻ ഞാൻ ചെല്ലുമ്പം അല്ലെങ്കിൽ അങ്ങനെ ലൊക്കേഷൻ കണ്ട് എല്ലാം തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് അറിയാണ് പ്രകാശ് സിറ്റിയിലുള്ള ആ വലിയ മരം മുറിക്കാൻ ഓർഡറായിരിക്കുകയാണ്. അപ്പം ഒരു ഒരു കൊച്ചു ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടി തീർന്നു പോകുന്നതാണ് ആ സിനിമയിലെ ആ പ്രദേശം. അതിൻ്റെ വിഷ്വലും സ്വഭാവവും എല്ലാം മാറിപ്പോകും. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളെ താൽക്കാലികമായിട്ട് നേരിട്ട് പക്ഷേ സിനിമയുടെ സത്ത നഷ്ടപ്പെടാതെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമായിട്ടാണ് അതിനൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോഴും ചില പരിഗണനകൾ മനസ്സിലുണ്ടാവാമല്ലോ, ഇത് നന്നായി ഓടുന്ന സിനിമയാവണം അല്ലെങ്കിൽ അവാർഡ് നേടുന്ന സിനിമയാവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആളുകൾക്ക്? ഇത് കൃത്യമായി ഞാൻ കഥ പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരോടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് തവണ കാണുന്ന ആക്ടേഴ്സിനോട്, സുഹൃത്തുക്കളോട്, ടെക്നീഷ്യൻസിനോട് എല്ലാം ഞാനിങ്ങനെ കഥ പറയുന്ന ആളാണ്. ഒരു ചെറുകഥ പോലെയൊക്കെ ആയിട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാനിങ്ങനെ കഥ പ്രസൻറ്റ് ചെയ്യും. അപ്പം അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഓരോ തവണ കഥ പറയുമ്പോഴും അത് കേൾക്കുന്ന ആൾ അത് എങ്ങനെ ആസ്വദിക്കുന്നു, ആസ്വദിക്കപ്പെടുന്നു. ആ ആസ്വാദനം തിയേറ്ററിലിരുന്ന് കാണുന്ന ആൾക്കും ഉണ്ടാവണം എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഒരിക്കലും അവാർഡ് കിട്ടണം അതിനു വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിലൊരു കരുതൽ ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ സിനിമ എന്ന നിലയിൽ അതൊരു കലയാണ്, അത് നാളത്തെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2016 ഇവിടെ നിന്ന് ഈ സാഹചര്യത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലൊരു തെറ്റുണ്ടാവരുത്, അത് കാലഘട്ടത്തെ രേഖപ്പെടുത്തേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ ശീലം എന്നും വ്യക്തമായിരുന്നു, അവാർഡ് കിട്ടുന്ന സിനിമകൾ തിയേറ്ററിൽ നന്നായി പോകണമെന്നില്ല. പക്ഷേ താങ്കളുടെ 2 സിനിമകളും അവാർഡ് കിട്ടിയെന്ന് മാത്രമല്ല നന്നായി കളക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പ്രേക്ഷകരുടെ ശീലത്തിൽ വരുന്ന ഒരു മാറ്റമായി കാണേണ്ടതുണ്ടോ? അല്ല, നമ്മൾ പ്രേക്ഷകർക്ക് സിനിമ കാണാൻ വരുന്ന ആൾക്ക് അവർക്ക് മനസ്സിലാവുന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ ഒരു കണ്ടൻറ് ഉണ്ടാവുക എന്നുള്ളത് അതൊരു ഫിലിം മേക്കറുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരാളൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ സൊസൈറ്റിയോടുള്ളൊരു അയാളെന്ന് പറയുന്ന വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റാണ്, അയാൾ ചെയ്യുന്ന പടം എൻ്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം അതിനുള്ളിലേക്ക് ഒരു കണ്ടൻറ്റ് കൊണ്ടുവരാൻ, തനിക്ക് ശരിയെന്ന് തോന്നിയതോ തനിക്ക് ചില ചിന്തകളെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ, തൻ്റെ കലയെ അല്ലെങ്കിൽ തൻ്റെ ജോലിനെ ഉപയോഗിക്കുക എന്നുള്ളത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു സന്ദേശം സിനിമയിലൂടെ കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല താങ്കൾ. അല്ല, പക്ഷേ കൃത്യമായ ചില സന്ദേശങ്ങൾ താങ്കളുടെ സിനിമയിലുണ്ട്. അത് സംഭവിച്ചു പോകുന്നതാണോ, താങ്കൾ അങ്ങനെ വരണമെന്ന് കരുതിയത് തന്നെയാണ്? ബോധപൂർവ്വം നമ്മൾ അങ്ങനെ ശ്രമിക്കാറില്ല, പക്ഷേ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ അറിയാതെ വരുന്നുണ്ടാവാം. പിന്നെ രണ്ടാമത്, നമ്മൾ പലപ്പോഴും പല ചിന്തകളും, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പല ചിന്തകളും സിനിമയിലൂടെ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾക്ക് തന്നെ ചിലപ്പോൾ സിനിമ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഉപദേശമോ നിർദ്ദേശമോ ഒന്നും ഞാൻ സിനിമകളിൽ ശ്രമിക്കാറില്ല. പക്ഷേ ഒരു ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാറുണ്ട്. ഇതിലെന്താണ് അങ്ങനെ അതിലേതാണ് ശരിയെന്നോ തെറ്റെന്നോ അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു ചിന്തയ്ക്ക് എപ്പോഴും വഴി തുറക്കാം. ഇല്ല, അങ്ങനെ കൃത്യമായി ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ താങ്കളെ വലയ്ക്കാറുണ്ടോ? വലയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ എന്നെ ഒരുപാട് ചോദ്യങ്ങൾ വലയ്ക്കാറുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അയ്യോ, ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം നടക്കുന്ന സമയത്ത് അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് സൗബിനും ലിജോമോളും തമ്മിൽ, മോഹൻലാലും മമ്മൂട്ടിയും 2 ഫാൻസ് തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം എന്ന് പറയുന്നത് ഞാൻ ശ്യാം പുഷ്കരൻ എന്നോട് പറയുന്നതാണ്. ഈ രംഗം നോർത്ത് സൈഡിലെ ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ കയറിയിരുന്നപ്പോൾ അവിടെ മുടി വെട്ടിക്കൊണ്ടിരുന്ന ആളും മുടി വെട്ടുന്ന ആളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഒരാൾ മോഹൻലാൽ ഫാനും ഒരാൾ മമ്മൂട്ടി ഫാനുമാണ്. ഒരു വാക്കുപോലും നമ്മുടേതായിട്ടില്ല. അവർ തമ്മിൽ സംസാരിച്ച സംഭാഷണങ്ങൾ അതുപോലെ മഹേഷിലെ 2 കഥാപാത്രങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. അവിടെ ആയിരുന്ന 2 പേരും വളരെ കാര്യഗൗരവമായിട്ട് ഈ 2 നടന്മാരെയും വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ പലപ്പോഴും അവർ മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയങ്ങളാണോ അവരുടെ ക്വാളിറ്റീസ്, അതിലുമൊക്കെ എത്രയോ മികച്ച നടന്മാരാണ് ഇവരെന്ന് പലപ്പോഴും അങ്ങനെയുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ആ ചിന്ത മുമ്പോട്ടേക്ക് വെക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള സീനുകളിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേതാണ് ശരിയെന്നോ അങ്ങനെയല്ല, പക്ഷേ അതാണോ അതിലുമൊക്കെ എത്രയോ വലിയവരാണ് അവരെന്നുള്ള, അല്ലെങ്കിൽ അതിലും എത്രയോ മികച്ച ക്വാളിറ്റീസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടവരാണ് അത്ര ആക്ടേഴ്സ് എന്നുള്ള, അല്ലെങ്കിൽ ചിന്ത അങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഉദാഹരണത്തിന്. ഓക്കെ, ഒരു സിനിമ മുന്നോട്ട് വയ്ക്കേണ്ടത് സംശയങ്ങളാണോ അതോ ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണോ? ഒരിക്കലും ഉത്തരം നൽകാൻ ഒരു സിനിമയ്ക്ക് പറ്റില്ല. ഉത്തരം അല്ലെങ്കിൽ ഒരു നിലപാട്, ഒരു കൃത്യമായിട്ടുള്ള നിലപാടല്ല, ഒരു ചിന്തയാണ് മുമ്പോട്ടേക്ക് വെക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ആശയമാണ് മുമ്പോട്ടേക്ക് വെക്കേണ്ടത്. അതിന് എൻ്റെ അഭിപ്രായം ചിലപ്പോൾ അതിലൊരു ഭാഗത്തേക്ക് നെള്ളിച്ച് കണ്ടേക്കാം, എന്നാലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരെ ചിന്തിപ്പിക്കാൻ മാത്രം, അല്ലെങ്കിൽ അവരെ ചിന്തയിലേക്ക്. ഇപ്പോൾ 90 മുതൽ പോലുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ കള്ളൻ പ്രസാദ് ഒരു മോഷണം നടത്തിയിരിക്കുകയാണ്, പക്ഷേ വിശന്നിട്ടാണ് ഞാൻ കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷിക്ക് എനിക്കതിനകത്തൊന്നുമില്ല, ഞാൻ ആശയക്കുഴപ്പത്തിലാണ്,
ഞാൻ സിസ്റ്റവും മനസാക്ഷിയും ഒരു വ്യക്തി എന്ന നിലയിലുള്ള മനസാക്ഷിയും തമ്മിൽ ഞാൻ കൊളാപ്സിലാണ്. എൻ്റെ ആ കൺഫ്യൂഷനാണ് ഞാൻ മുമ്പോട്ടേക്ക് വെച്ചിരിക്കുന്നത്. മുമ്പൊക്കെ സിനിമക്കാർ തന്നെ സ്വയം തരം തിരിക്കുമായിരുന്നു. അപ്പോൾ അവാർഡ് സിനിമ ചെയ്യുന്നവർ അല്ലെങ്കിൽ കോമഡി സിനിമ ചെയ്യുന്നവർ, ഇപ്പോൾ പ്രേക്ഷകർക്കും അവരുടേതായിട്ടുള്ള പക്ഷമുണ്ട്. അത് വെച്ചിട്ടാണ് അവർ സിനിമയെ വിലയിരുത്തുക. ഇപ്പോൾ ദളിത് പക്ഷത്തു നിന്ന് നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്തു നിന്ന് നോക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു സംവിധായകൻ്റെ ഉത്തരവാദിത്വമായി കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ജോലിയിലേക്കാണ് ഞാൻ പ്രധാനമായിട്ടും പ്രവേശിക്കാറ്. അപ്പം അത് കാണുന്നയാൾക്ക് എൻ്റെ സിനിമ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാ തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു കോമൺ സൊസൈറ്റിയിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് കൃത്യമായിട്ട് അവർക്ക് വർക്കാവണോ എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല. മിനിമം എനിക്ക് മനസ്സിലാവുന്ന, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതൊക്കെ സാധിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിപ്പോൾ ഫേസ്ബുക്ക് നിരൂപണവുമുണ്ട്. സംവിധായകൻ്റെ പേര് നോക്കി, അല്ലെങ്കിൽ പേരിലെ ജാതി വാല്യു നോക്കി, അതല്ലെങ്കിൽ കയ്യിലെ ചരട് നോക്കിയൊക്കെയാണ് അവർ നിരൂപണം നടത്തുന്നത്. അപ്പം അത്തരം നിരൂപകർ, ഈ സോഷ്യൽ മീഡിയ നിരൂപകർ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ താങ്കളെപ്പോലുള്ള സംവിധായകരുടെ മേൽ? എനിക്കങ്ങനെ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഇനിയിപ്പോൾ ആരെന്നാ റിവ്യൂസ് എഴുതി എന്ന് പറഞ്ഞാലും നമുക്കൊരു സിനിമയോടുള്ള സംവിധായകൻ്റെ അല്ലെങ്കിൽ ആ സിനിമയുടെ നിലപാട് വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ നല്ലതാണെങ്കിൽ 90% സാഹചര്യങ്ങളിലും അതിനിപ്പോൾ എന്തൊക്കെ സാധനങ്ങളെ ജീവിച്ചാലും അതിജീവിക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ, ഒരു കച്ചവട മാധ്യമം എന്ന നിലയിലൊക്കെ ചിലപ്പം അതിൻ്റെ കളക്ഷനെ ആദ്യത്തെ 2 ദിവസം ബാധിച്ചേക്കാം. പക്ഷേ ഒരു സിനിമ ആത്യന്തികമായിട്ട് അതല്ല, അതൊരു ആർട്ട് ഫോമാണ്. അത് 5 കൊല്ലം കഴിഞ്ഞായിരിക്കാം, 10 കൊല്ലം കഴിഞ്ഞാലും ഒന്നും ഈ റിവ്യൂവിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. ആ സിനിമ അവിടെ നിലനിൽക്കും. ആ സിനിമ എല്ലാ കാലത്തും എല്ലാവരാലും പല തലമുറകളാലും വിലയിരുത്തപ്പെടും. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ പേടിക്കുന്നേ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ കലിങ്കയിൽ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവരെന്നെക്കുറിച്ചും എൻ്റെ പെങ്ങന്മാരെക്കുറിച്ചും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. ഞാനതിനെക്കുറിച്ച് വലിയ ബോധേഡ് ആയിരുന്നില്ല. എന്ന് പറയുന്നത് പോലെയുള്ള വിലയെ ഞാൻ അങ്ങനത്തെ ഇതിൽ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കുറേ കാലമായിട്ട് സിനിമയിലുള്ള ദിലീഷ് പോത്തൻ ഇങ്ങനെ 2 നല്ല സിനിമകൾ സംവിധാനം ചെയ്തപ്പോൾ ഇതുവരെ ദിലീഷ് പോത്തൻ എവിടെയായിരുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾ സ്വയം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? ഞാൻ ഈ 2 സിനിമയിലേക്കുള്ള ഭയങ്കര ഓട്ടത്തിലായിരുന്നു. കുറേ കാലം ഈ സിനിമകൾ മനസ്സിൽ കൊണ്ടു നടന്നു എന്നാണോ? അല്ല, ഈ സിനിമകളെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മഹേഷിൻ്റെ പ്രതിദാനം റിലീസാകുന്നതിന് 3 കൊല്ലം മുമ്പൊക്കെയാണ് ആ സിനിമയിലേക്കുള്ള ആലോചന തുടങ്ങിയിട്ടുള്ളത്. അത്രയൊക്കെ ഉള്ളൊരു ദൈർഘ്യമുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ആലോചനയിലേക്ക് എത്താൻ, ആ ഒരു ചിന്തയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് പുറകിൽ നിന്ന് നടക്കേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഒരു ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് സാഹചര്യങ്ങളിലൊക്കെ വെച്ചിട്ട് അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ വളരെ അധികം മാറ്റങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 15-ാമത്തെ വയസ്സിൽ എൻ്റെ വിശ്വാസങ്ങളോ സമീപനങ്ങളോ അല്ല 35-ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ എനിക്കുള്ളത്. എൻ്റെ കാഴ്ചപ്പാടുകളിൽ സാരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ എൻ്റെ ശരികളല്ല പല ഇന്നത്തെ എൻ്റെ ശരികളും. വളരെ ഇപ്പോൾ ഒരു പുരുഷ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് ഞാൻ വരുന്നത്, ജനിച്ചു വളർന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പെങ്ങന്മാരോട് അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരോട് എന്നേക്കാൾ അവഗണന എൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചിട്ടില്ലേ എന്ന ബോധ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന ചിന്ത തുടങ്ങി നമ്മളെ കാലത്തിനനുസരിച്ച് 15 വയസ്സുകാരിൽ നിന്ന് 35 വയസ്സിലേക്കുള്ള വളർച്ചയ്ക്കിടയിൽ പലപ്പോഴും പലതരത്തിൽ നമ്മൾ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിശ്വാസങ്ങൾ പോലും ശരിയാണോ എന്ന് എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. മികച്ച സിനിമകൾ ചെയ്ത പുതിയ സംവിധായകർ ഇതിനു മുമ്പും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്തത്ര ഒരു സ്നേഹമാണ് താങ്കൾക്ക് ഈ സമൂഹം തരുന്നത്. പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് അവർ കൈയടിക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മഹേഷിൻ്റെ പ്രതികാരം പോലുള്ള ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ ആ സിനിമ ഒരുപാട് ആൾക്കാരിലങ്ങനെ വർക്കായി എന്നുള്ള ധൈര്യം തന്നെയാണ് തൊണ്ടി മുതൽ പോലുള്ള ഒരു കൺവെൻഷൻ അല്ലാത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കാനോ അതിനുവേണ്ടി ശ്രമിക്കാനോ ഉള്ള എൻ്റെ ധൈര്യം. ആദ്യ സിനിമയ്ക്ക് അവാർഡും പ്രശംസയും ഒക്കെ ധാരാളം കിട്ടിയത് കൊണ്ട് 2-ാമത്തെ സിനിമ എടുത്തപ്പോൾ വല്ലാത്തൊരാശങ്കയുണ്ടായിരുന്നു? ഇല്ല, ഞാനതിലൊന്നും വലിയ കാര്യമായിട്ട് കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നമുക്ക് പക്ഷേ പടം ഒരു 19 ദിവസത്തിലും തിയേറ്ററിൽ ഓടണം എന്നുള്ള സത്യസന്ധമായ പ്രിയദർശനൊക്കെ പറയുമല്ലോ, ഒരു ആദ്യത്തെ സിനിമയല്ല 2-ാമത്തെ സിനിമയാണ് ഒരു സംവിധായകനെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ്? അല്ല, കാര്യമായിട്ട് സത്യത്തിൽ എനിക്ക് 2 സിനിമയ്ക്കും വലിയ സമ്മർദ്ദം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ വലിയ പ്രഷറുകൾ, ആദ്യത്തെ സിനിമ ആയിരുന്നാലും എനിക്കങ്ങനെ ചുറ്റുപാടുകളൊക്കെ വളരെ കംഫർട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ലേ, നമുക്ക് കുറച്ച് സമാധാനമായിട്ട്, എനിക്ക് തിരക്കൊന്നും ഇല്ലാത്ത ആളാണ്, വളരെ സമാധാനമായിട്ട് എന്തെങ്കിലും പറ്റുന്നതും ഇഷ്ടമുള്ളതൊക്കെ മാത്രം ചെയ്ത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിന് വലിയൊരു ബഹളത്തിൽ നിൽക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഷർ കുറവായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് തന്നെ വളരെ സുഖവും സൗകര്യവും ഒക്കെ തോന്നുന്ന കുറേ ആളുകളാണ് ആ സിനിമയുടെ സെറ്റിലും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് താങ്കൾ തിരഞ്ഞെടുത്തതായിരിക്കാം.
പക്ഷേ ഫഹദ് ഫാസിൽ എന്ന നടനെ പറ്റി ആലോചിച്ചാൽ അദ്ദേഹം അങ്ങനെ നാട്ടിൻപുറത്തിൻ്റെ സമൃദ്ധിയിൽ വളർന്ന ആളൊന്നുമല്ല, അത് വേറൊരു തരത്തിൽ വളർന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഫഹദിനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടാവണമല്ലോ. അല്ല, അയാൾ നല്ല നടനായ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അപ്പം നമ്മുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ആളെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ മികച്ച നടനായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല അഭിനയശേഷിയുള്ള ആളായിരിക്കണം എന്നുള്ള ഡിമാൻഡിലേക്ക് എത്തുന്നതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഫഹദ് നാട്ടിൻപുറങ്ങളിൽ വളർന്നിട്ടുള്ള ആളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലപ്പുഴക്കാരനായിട്ടുള്ള ഫാസിൽ സാറിൻ്റെ മോനാണ്. അപ്പോൾ എന്തൊക്കെ ആയാലും ആലപ്പുഴ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നിട്ട് എനിക്ക് ഫഹദിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഒരു പുറത്തൊക്കെ പഠിച്ചത് കൊണ്ടും എന്നാലും എക്സ്പോഷർ ഉള്ള ഒരാളാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ ഫഹദ് ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. അങ്ങനെ ആളുകളോട് ഇടപഴകുന്നതും അങ്ങനത്തെ നാട്ടിൻപുറവും നാട്ടിലെ സാധാരണ വ്യക്തിത്വങ്ങളെയും വളരെ കൃത്യമായിട്ട് പറഞ്ഞാലെങ്കിലും മനസ്സിലാവുന്ന ആളാണ് ഫഹദ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അയാൾ അങ്ങനെ ഇടപഴകുന്ന ആളാണ്. നമ്മളിപ്പോൾ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ആളുകളായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, അയാൾക്ക് ഒട്ടും അപരിചിതമാണ് കേരളത്തിലെ ഒരു വില്ലേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫഹദിൻ്റെ കരിയറിലെ ഒരു നല്ല സമയത്തല്ല ഈ മഹേഷിൻ്റെ പ്രതികാരം ചെയ്തത്. അപ്പോൾ അക്കാര്യത്തിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇനീഷ്യലി പോലും. ഇപ്പം നമ്മളൊരു സിനിമയെ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന നടനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിലവിലുള്ള മാർക്കറ്റും ഒക്കെ അതിൻ്റെ ഇനീഷ്യലിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങുന്ന സമയത്ത് തൊട്ടു മുന്നിലുള്ള ഫഹദ് അഭിനയിച്ച സിനിമകൾ വളരെ നന്നായി പോയിരുന്നതൊന്നും ആയിരുന്നില്ല. എനിക്ക് മുമ്പ് ഡയറക്റ്റ് ചെയ്തൊരു പാരമ്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് ആളുകൾ ഈ സിനിമ കാണാൻ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയും കൂടി ഉണ്ടെങ്കിൽ 10,000 രൂപ ചിലവുള്ളൊരു കാര്യമാണ്. ഒരു 1,000 രൂപ മുടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം 1,000 രൂപ മുടക്കുന്നതിന് ഒരു മോട്ടിവേഷൻ വേണമല്ലോ. അപ്പം ഞാനങ്ങനെ ഒരു ഒരു താരപരിവേഷത്തോടു കൂടി ഒരു ഒരു ചെയ്യാനല്ല ആ സിനിമേനെ ഉദ്ദേശിച്ചതും. ആ സിനിമയിൽ അങ്ങനെ ഒരു താരത്തിൻ്റെ പ്രസൻസ് ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. മഹേഷിനെ പോലെ ഒരു സാധാരണക്കാരനാണെന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ ഒക്കെ ഒരു അത്ര മാർക്കറ്റുള്ള അങ്ങനെ ഒരു ആക്ടറുടെ ആവശ്യമില്ലായിരുന്നു ആ സിനിമയ്ക്ക്. അങ്ങനെ ഒരു ഇതീ പറഞ്ഞ പോലെ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം തോന്നുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിട്ടേ അതിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അത് ഒരിക്കലും ഒരു ഫഹദ് സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്നത് സിനിമയാണ്. ആ സിനിമ ഉണ്ടാക്കാനാണ് നോക്കിയത്. രണ്ട് സിനിമയിലും ഫഹദ് 100% ആ കഥാപാത്രമായിട്ട് മാറി. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും താങ്കൾ ഫഹദിന് തന്നെ കൊടുക്കുമോ, അതോ താങ്കളുടെ സംവിധായകനും അതിലൊരു പങ്കുണ്ടോ? അല്ല, ഒരു നടൻ തീർച്ചയായിട്ടും എനിക്കുള്ള ഇതെന്താന്ന് പങ്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നടൻ എന്ന നിലയിൽ ഫഹദിന് എല്ലാവിധ സ്വാതന്ത്ര്യവും ചിലപ്പം കൊടുത്തിട്ടുണ്ടാവും. ആ സെറ്റിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഈ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് ആ ആക്ടറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും മാത്രമാണ് ഒരു സംവിധായകൻ്റെ കടമ എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി അയാൾ അയാളുടെ ഒരു ക്രിയേറ്റീവ് ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് ആ കഥാപാത്രത്തെ സ്വയം ഉള്ളിലേക്ക് എടുത്ത് പെർഫോം ചെയ്യേണ്ടതാണ്. ഓരോ മൊമെൻറ്റിൽ ഏറ്റവും കംഫർട്ടായിട്ട് ആ നടന് പെർഫോം ചെയ്യാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുത്തു. അതുമാത്രമേ എൻ്റെ റൂട്ടിൽ നിന്നുണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആ നടൻ്റെ ഈ തൊണ്ടി മുതലിൽ ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് ആദ്യം സൗബീനെ പരിഗണിച്ചതാണ്, ഒരുപക്ഷെ സുരാജിനെ തന്നെ അങ്ങനെ ആലോചിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഫഹദ് ചെയ്തപ്പോൾ വളരെ നന്നായി, ഫഹദിന് ദേശീയ അവാർഡും കിട്ടി. പക്ഷേ വെറുതെ ഒരു തമാശയ്ക്കെങ്കിലും തിരിച്ച് താങ്കൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മറിച്ച് കഥാപാത്രങ്ങളായിരുന്നുവെങ്കിൽ. അല്ല, ഞാൻ പറയില്ലേ തിരക്കഥ ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റി എഴുതപ്പെടാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. സൗബിനെ ആ കഥാപാത്രത്തിലേക്ക്, കള്ളം പ്രസാദ് എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്കും മറ്റേ പ്രസാദിൻ്റെ കഥാപാത്രത്തിലേക്ക് ഫഹദിനെയും ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന തിയേറ്ററിൽ കാണുന്ന തൊണ്ടി മുതലായിരുന്നില്ല. അതിന് സ്വഭാവത്തിൽ സാരമായ മാറ്റമുണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായത്. സൗബിൻ്റെ അവൈലബിലിറ്റി കുറവാണ് സത്യത്തിൽ. സൗബിനെ മാറ്റി പകരം അങ്ങോട്ടേക്ക് ഒരു കാസ്റ്റിംഗ് വന്നിട്ട് നമുക്ക് ആർക്കും വർക്കാവുന്നില്ലായിരുന്നു. പക്ഷേ ഫഹദിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആപ്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുകയും മറ്റേ കഥാപാത്രത്തിന് വേറൊരു ഓപ്ഷൻ കണ്ടെത്താൻ സാധിക്കുകയും വരും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആലോചന നടന്നത്. പക്ഷേ അതിന് ശേഷമുള്ള ഓരോ, ഇപ്പോൾ സൗബിനായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഇതായിരിക്കില്ല തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും എന്ന സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റൊരു സിനിമയായിരിക്കും. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ ഒരു സംവിധായകൻ്റെ വേഷത്തിലാണ് താങ്കളെ സിനിമയിൽ കണ്ടത്. അതിനുശേഷമുള്ള ഈ ദിലീഷ് പോത്തൻ്റെ അഭിനയം ഉണ്ടല്ലോ, ആ കരിയർ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വിളിച്ചത് കൊണ്ടും അത് ഞാനൊരു തമാശ ആയിട്ട് അങ്ങനെ വെറുതെ തിരുവനന്തപുരത്ത് പോയി അങ്ങനെ അങ്ങ് അഭിനയിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് അഭിനയിക്കുമ്പോഴത്തേക്കും മുന്നോട്ട് അഭിനയിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ഒരു ആക്ടർ അല്ല ഞാൻ. ഒരു നടൻ എന്ന നിലയിൽ സോൾട്ട് ആൻഡ് പെപ്പറിൽ തുടങ്ങിയ താങ്കളുടെ കരിയർ ഉണ്ടല്ലോ, ആ കരിയറിനെ താങ്കൾ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? അത് ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും ചില എൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരൊക്കെ പറയും, അളിയാ ബോറാണ് നിർത്തിക്കോന്നൊക്കെ ഇടയ്ക്ക് പറയും. വളരെ അടുപ്പമുള്ളവർക്ക് എൻ്റെ ആക്ടിങ് അത്ര ഇഷ്ടപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ചിലപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ചിലപ്പോൾ ഭയങ്കര ഓവറായിട്ടാണ് ചെയ്യുന്നത്. താങ്കളുടെ ആക്ടിങ്ങിന് താങ്കൾ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, അത്ര കോൺഫിഡൻസ് ഇല്ല എനിക്ക്.
എനിക്ക് വളരെ ചെറിയ വളരെ അപൂർവ സിനിമകളിലൊക്കെയാണ് ഞാൻ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ മറ്റുള്ളവരുടെ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് ചെയ്യുന്നതെന്നുള്ളതാണ് വാസ്തവം. അത്ര കോൺഫിഡൻസ് വേണ്ടാത്ത റോളുകളിൽ അഭിനയിക്കുമ്പോൾ എന്തിനാണ് കോൺഫിഡൻസ്? അല്ല, അത് വലിയ ചോദ്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരു കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മൊമെൻറ്റിൽ ഇപ്പം ഞാൻ രക്ഷാധികാരി ബൈജുവിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ക്യാരക്ടർ അങ്ങനെ ഷൂട്ട് ചെയ്യാണ് അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി ഒരു സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ പോയി. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമയിലൊക്കെ ആയിരിക്കും. അങ്ങനെ പെരുമാറിയത് ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ മറന്നു പോയിട്ടുള്ളൊരു മൊമെൻ്റുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി ആലോചിക്കാം, ഓർക്കാം എന്നൊക്കെ പറയുന്ന വളരെ അപൂർവമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു നടൻ എന്ന നിലയിലുള്ളൂ. എനിക്ക് മറ്റൊരാളെ അത് ഭയങ്കര സ്ട്രെയിനാണ്. നമുക്ക് വേറൊരാളുടെ മാനസികാവസ്ഥയോടുകൂടി ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടി വിചാരത്തോടും ഒക്കെ കൂടി കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം കൊമേഡിയനായും വില്ലനായുമാണ് കൂടുതൽ സിനിമകളിലും വന്നത്. ഇതിൽ ഏതിനാണ് കൂടുതൽ സ്ട്രെയിൻ? അല്ല, എനിക്ക് തോന്നുന്നത് കോമഡി ചെയ്യാനാണ് പാടുന്നതാണ് എനിക്ക് തോന്നുന്നത്. വില്ലനായിട്ട് അഭിനയിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല, ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചൊക്കെ ഇരിക്കും. വലിയ ഇപ്പോൾ ഇത് ചിലർ നമ്മൾ അല്ല ചില ക്യാരക്ടേഴ്സ് നമ്മളെ വിളിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചെയ്ത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ, ഭാഗ്യം ചെയ്യാതിരുന്നത്, ഇതൊക്കെ നമ്മൾ പിടിച്ചിരുന്നെങ്കിൽ തോൽവിയായി പോയേനെ എന്ന് തോന്നും. അങ്ങനത്തെ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത് ആ നിലയിൽ. ഇപ്പം ദിലീഷൻ തന്നെ കാണുന്നത് തമാശയായിട്ടാണോ, അത്ര ഗൗരവമില്ലാതെ? ആ, ഉറപ്പായിട്ടും അങ്ങനെയാണ്. ഞാൻ സത്യത്തിൽ അങ്ങനെ വലിയ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഒരുപാട് കുറവുകളുള്ള ഒരുപാട് തോൽവികൾ ഉള്ള ഒരു മനുഷ്യനാണ് സത്യത്തിൽ. എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് സിനിമ എടുക്കാൻ അറിയാമായിരിക്കും, രണ്ട് സിനിമകൾ ചെയ്ത ബലത്തിൽ, അത്രയേ ഉള്ളൂ. ഇനി മുമ്പോട്ടേക്ക് ഇനി, കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് സിനിമയും ചെയ്തിട്ടുള്ളൂ, ഒരു കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കരിയർ എൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകെ രണ്ട് സിനിമകളേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുമ്പോട്ടേക്കുള്ള ഓരോ സിനിമകളുമാണ് ഒരു മേക്കർ എന്ന നിലയിൽ എന്നെയൊക്കെ വിലയിരുത്താൻ ഇനി ഒരുപാട് സമയമെടുക്കും. അപ്പോൾ മേക്കർ എന്ന നിലയിൽ അല്ല, അപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ദിലീഷ് പോത്തൻ്റെ ഭാവി എന്തായിരിക്കും? ഞാൻ ആൾക്കാർ നിർത്താൻ പറയുന്നിടത്തോളം, കാര്യമായിട്ട് നിർത്താൻ പറയുന്നിടത്തോളം പണി തുടർന്നുകൊണ്ടേയിരിക്കും. കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ ചെറിയ സിനിമകളൊക്കെ ചെയ്യണമെന്ന്, ഇനിയും ചെറിയ ചെറിയ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. വളരെ ചെറിയ സിനിമകൾ, വളരെ വലിപ്പം കുറഞ്ഞ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളിലേക്കോ, അല്ലെങ്കിൽ വലിയ 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 ബഹളങ്ങളൊന്നുമില്ലാത്ത, എനിക്കൊരിക്കലും ഭയങ്കര വലിയൊരു സിനിമ ചെയ്യണമെന്നേക്കാളും പേഴ്സണലി എനിക്കിഷ്ടം. ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ ചിലപ്പം അടുത്ത എൻ്റെ കരിയറിൻ്റെ ഗ്രാഫിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ, എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ചെറിയ ചെറിയ സിനിമകളിലേക്ക് വളരെ കുറച്ച് ആളുകൾക്കിടയിൽ വളരെ സമാധാനത്തിൽ നമ്മൾ നടത്തുന്ന ചില എക്സ്പെരിമെൻ്റൽ ഫിലിംസ് ചെയ്യുമ്പോഴാണ്. അല്ല, അതിൽ പക്ഷേ ഈ റിയലിസത്തിൻ്റെ വഴിയെ വഴങ്ങൂ അല്ലെങ്കിൽ ഇണങ്ങൂ എന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് സത്യമായിട്ടും പല ജോണറിലുള്ള പടങ്ങളും പല ടൈപ്പ് പടങ്ങളും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അത് ഞാൻ എന്തായാലും വരും കാലത്തിൽ ശ്രമിക്കുക തന്നെ ചെയ്യും. ദിലീഷ് പോത്തൻ എന്ന നടൻ്റെ ഭാവി എന്താണ്? കണ്ടറിയണം. എന്തായാലും ചില പരീക്ഷണങ്ങൾക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചില പരീക്ഷണങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒരു നടനെന്ന നിലയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുന്ന ഈ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ കുറേ നാളുകളിലേക്കൊക്കെ വേറൊരാളായിട്ട് നിൽക്കാനും പെരുമാറാനും പ്രേമിക്കാനും ദേഷ്യപ്പെടാനും അങ്ങനെ മാറാൻ പറ്റുന്നതിൻ്റെ ചെറിയ ഫ്രീഡങ്ങളുണ്ട് നമുക്ക്. പിന്നെ നടനാകുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പേഴ്സണൽ വേദന എനിക്കുണ്ട് ഒരു നടനായി മാറുമ്പോൾ, അതേ ഉള്ളൂ. എന്തായാലും നടനും സംവിധായകനുമായ ദിലീഷ് പോത്തന് എന്നും ഇങ്ങനെ ഒരു സാധാരണക്കാരനായി തുടരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ഞാനതിൽ കംഫർട്ട് അല്ലേ, ഞാനങ്ങനെ ഒരു പ്രത്യേക സാധാരണക്കാരനാണോ ഞാനെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്താണോ അതാണ് കുറേ നാളുകളായിട്ട് ഞാൻ ഏറ്റവും കംഫർട്ടായിട്ട്, ഞാൻ പറയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള വസ്ത്രമാണ് മുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മുണ്ട് ഉടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അത് സാധാരണക്കാരൻ്റെ വേഷം മുണ്ടായതുകൊണ്ടല്ല. എനിക്ക് ഏറ്റവും ഉടുക്കാൻ സൗകര്യമുള്ള കാറ്റൊക്കെ കയറുന്ന നമ്മുടെ കാലാവസ്ഥക്കൊക്കെ എനിക്ക് ഏറ്റവും സൗകര്യമുള്ള വസ്ത്രം ഇതായതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പേരിന് അപ്പോൾ ഇപ്പം എനിക്ക് കഴിഞ്ഞ ഞാൻ ഈ ഡയറക്ടറായതിനു ശേഷമാണ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ മുണ്ടുടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ റൈറ്റിംഗ് പാഡും സാധനങ്ങളൊക്കെ ആയിട്ട് ഊട്ടിപ്പാഞ്ഞ് നടക്കുന്ന അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് അപ്പോൾ എപ്പോഴും ഷോർട്സും ജീൻസൊക്കെ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെയാണ് ആളുകൾ പലപ്പോഴും സാധാരണക്കാരനായി വിലയിരുത്തുന്നത് എന്ന് തോന്നുന്നു. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഞാനിപ്പോൾ എന്തായിരുന്നു അതിനപ്പുറത്തേക്ക് പോകുമെന്ന് ഞാൻ തോന്നുന്നില്ല, കാരണം ഞാൻ അത്ര കംഫർട്ടല്ല. ഇപ്പോൾ എന്താണോ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമല്ല, പ്രത്യേകിച്ചും വിജയം താങ്കളുടെ വഴിക്ക് വരികയാണെങ്കിൽ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നമ്മുടെ നിലയ്ക്ക് ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആർക്കൊന്നും ചെയ്യാൻ
ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിന് ഒരു കൈ. വളരെ നന്ദി. താങ്ക് യു.